മേഘനാഥൻ മരിച്ചതോടെ രാവണന്റെ പകുതി ശക്തിയും നശിച്ചു. ദുഃഖാർത്തനായ രാവണൻ ഏറെ നേരം പലതരം പറഞ്ഞും വിലപിച്ചു. ഇതിനെല്ലാം കാരണം സീതയാണെന്ന് ആരോപിച്ച് സീതയെ കൊന്ന് രക്തം കുടിച്ച് പ്രതികാരം തീർക്കാൻ പുറപ്പെടുന്ന രാവണനെ സുഭാർശ്വൻ പിന്തിരിപ്പിക്കുന്നു. തുടർന്ന് രാമനോട് യുദ്ധം ചെയ്ത് തോൽക്കുന്ന രാവണൻ ജയം തേടി ഗുരുവായ ശുക്രമുനിയെ സമീപിക്കുന്നു. ശുക്രനോട് മന്ത്രോപദേശം നേടി രഹസ്യമായി ഹോമം തുടങ്ങുന്നു. ഹോമധൂമം കണ്ട വിഭീഷണൻ ശ്രീരാമനെ അത് കാട്ടിക്കൊടുത്ത് വിവരങ്ങൾ ധരിപ്പിക്കുന്നു. തുടർന്ന് വാനരവീരന്മാർ ഏത് വിധേനയും ഹോമം മുടക്കാൻ ഒരുമ്പെട്ട് ചെന്ന് കാര്യം സാധിച്ചു മടങ്ങുന്നു. മക്കളും ബന്ധുക്കളും എല്ലാം നഷ്ടപ്പെട്ട തനിക്ക് യുദ്ധമല്ലാതെ മറ്റു വഴിയില്ല എന്ന് പറയുന്ന രാവണൻ അന്തിമ യുദ്ധത്തിന് തയ്യാറാകുന്നു. അത്യന്തം ശൂരവീര പരാക്രമിയായ രാവണനെ വധിക്കാൻ രാമൻ വളരെ പാടുപെടുന്നുണ്ട്. അവസാനം അഗസ്ത്യനിൽ നിന്ന് ആദിത്യഹൃദയ മന്ത്രം ഉപദേശം ലഭിച്ച രാമൻ രാവണനെ വധിക്കുന്നു. നമസ്കാരം. ഇന്ന് 29-ാം ദിവസം രാമരാവണ യുദ്ധം. യുദ്ധം പറഞ്ഞു യുദ്ധത്തിനൊരും വെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ മൂലബലാദികൾ സങ്കരത്തിന്നു തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലെ ലങ്കാധിപനു സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗ സേനയും പത്തു പടനായകന്മാരുമൊന്നിച്ചു പത്തു കഴുത്തനെ കൂപ്പി പുറപ്പെട്ടാൽ വാരിധി പോലെ പറന്നു വരുന്നതു മാരുതി മുമ്പാ കവികൾ കണ്ടെത്രയും ഭീതി ഉഴുത്തു വാങ്ങിയിടുന്നതു കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ വാനരവീരരെ നിങ്ങളിവരോടു മാനം നടിച്ചു ചെന്നേ കരുതാരുമേ ഞാനിവരോടു പോ ചെയ്തൊടുക്കിയിടുവൻ ആനന്ദമുൾക്കൊണ്ടു കണ്ടുകൊള്ളുകേ വരും എന്നരുൾ ചെയ്തു നിശാചര സേനയിൽ ചെന്നു ചാടിയിടിനാനേകനാമീശ്വരൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിയിടിനാൻ എത്ര നിശാചരരുണ്ട് വന്നേറ്റതിങ്ങത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞിരു സംഗ്രാമ ഭൂമിയുമെന്തൊരു വൈഭവമന്നേരം എന്നോടു തന്നെ പൊരുന്നിതു രാഘവൻ എന്നു തോന്നി രജനീചരക്കൊക്കവേ ദ്വാദശ നാഴിക നേരമൊരുപോലെ യാതുധാനാവലിയോടു രഘൂത്തമൻ അസ്ത്രം വരിശിച്ച നേരമാർക്കും തത്ര ചിത്തേ തിരച്ചറിയായതില്ലേതുമേ വാസര രാത്രി നിശാചര വാനരമേതി നിവാരിധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിരു മേദുരന്മാരായ രാക്ഷസ വീരരും ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിരു പോർക്കളം കാളിയും കൂളികളും കബന്ധങ്ങളും കാളനി ശീതിനിയും പിശാചങ്ങളും നായും നലിയും കഴുകുകൾ കാകങ്ങൾ പേയും പെരുത്തു ഭയങ്കരമാവണ്ണം രാമചാപത്തിൻ മണിതന്നി നാദവും വ്യോമമാകെ തുടരെ തുടരെ കേട്ടു ദേവഗന്ധർവയക്ഷാപ്തരോ വൃന്ദവും ദേവമുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാൽ ആകാശചാരികൾ ആനന്ദപൂർവകം ദ്വാദശ നാഴിക കൊണ്ടു നിശാചരർ മേദിനി തന്നിൽ വീണിടിനാരൊക്കവേ മേഘത്തിനുള്ളിൽ നർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായിടന്നേരം ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞിതു രാഘവനും നേരം മക്കളനായകന്മാരോടരുൾ ചെയ്തിരിക്കണക്കേ യുദ്ധമാശു ചെയ്തിടുവാൻ
നാരായണനും പരമേശ്വരനും ഒഴിഞ്ഞാരുമില്ലെന്നു കേൾക്കുന്നു ഞാൻ അന്നമേ. രാക്ഷസരാജ്യം മുഴുവൻ അതുനേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാർ. താത സഹോദര നന്ദന വല്ലഭ നാഥാനമുക്കവലംബനമാരയ്യോ. വൃദ്ധയായറ്റം വിരൂപയായുള്ളൊരു നക്തഞ്ചരാധിപ സോദരി രാമനെ ശ്രദ്ധിച്ച കാരണമാവർത്തിതൊക്കവെ. വർദ്ധിച്ചു വന്നതു മറ്റില്ല കാരണം ശൂർപ്പണകയ്ക്കെന്തു കുറ്റമതിൽ പരം. പേപ്പെരുവാളല്ലയോ ദശകന്ധരൻ ജാനകിയെ പൊരിച്ചാശുകുലം മുടിച്ചാൻ ഒരു മൂഢൻ മഹാപാപി രാവണൻ. അർത്ഥപ്രഹര മാത്രേണ കരാരിയെ യുദ്ധേ വധിച്ചതും വൃത്രാരിപുത്രനെ മൃത്യു വരുത്തി വാഴിച്ചു സുഗ്രീവനെ. സത്വരം വാനരൻ മാരയച്ചതും മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വാരിധിയിൽ ചിറ കെട്ടിക്കടന്നതും കണ്ടിരിക്കെ നന്നു തോന്നുന്നതെത്രയും ഉണ്ടോ വിചാരമാവത്തിങ്കലുണ്ടാവൂ. സിദ്ധമല്ലായി വിഭീഷണൻ ചൊല്ലിനാൻ മത്തനായെന്നതും ധിക്കരിച്ചിടിനാൻ. ഉത്തമെന്നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതന്മേൽ നന്നായി വരുമവൻ. നീതനിവൻ കുലമൊക്കെ മുടിപ്പതിനാചരിച്ചായിരുന്നു തൻ മരണത്തിനും. നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള മാധ്യജനന്തയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടു ഞാൻ വല്ലായ്മ ചെയ്തതുമെല്ലാം മറന്നിതോ. ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമ്മര്യാദ മടക്കിനാനേറ്റവും നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കി ചവച്ചിടിനാൻ കശ്മലൻ. അർത്ഥമന്യായന നിത്യമാർജിക്കയും മിത്രജനത്തെ ഋത്തു ചമക്കയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടക്കയും. പാരം ഗുരുജന ദോഷവുമുണ്ടിവൻ ആരെയുമില്ല കൃപയുമൊരിക്കലും. ഇമ്മഹാപാപി ചെയ്തൊരു കർമ്മത്തിനാൽ നമ്മയും ദുഃഖിക്കുമാറാക്കിനാനിവൻ. ഇത്തം പുര സ്ത്രീജനത്തിൻ വിലാപങ്ങൾ നത്തഞ്ചരാധിപൻ കേട്ടു ദുഃഖാതരാൽ ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ ഇനി യുദ്ധത്തിനാശുപുറപ്പെടുകെങ്കിൽ നാം എന്നതു കേട്ടു വിരൂപാക്ഷനും അതിൻ മുൻപേ മഹോദരനും മഹാഭാഷനും. ഉത്തരഗോപുരത്തൂടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂകിത്തുടങ്ങിനാരേറ്റവും ദുർനിമിത്തങ്ങൾ ഉണ്ടായതനാദരിച്ചുന്നതനായ നിശാചരനായകൻ. ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നിതു ചാപരമെന്നിയെ വാനരവീരരും. രാക്ഷസരോടെതിർത്താരതു കണ്ടേറ്റം ഊക്കോടടുത്തു നിശാചരവീരരും. സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമവണ്ണം പൊരുതാരതു നേരം. വാഹനമാകിയ വാരണവീരനെ സാഹസം കൈക്കൊണ്ടു വാനരരാജനും. കൊന്നതു കണ്ടു വിരൂപ വിരോചനൻ ചെന്നിതു വാഴും പരിചയം കൈക്കൊണ്ടു. കുന്നുകൊണ്ടൊന്നെറിഞ്ഞ കവിരാജനും നന്നായിരുന്നു വിരൂപാക്ഷനുമഥ. വെട്ടിനാൻ വാനരനായക വക്ഷസി പുഷ്ടകോപത്തോടു മർക്കടരാജനും. നെറ്റിമേലൊന്നടിച്ചാനതു കൊണ്ടവൻ തെറ്റെന്നു കാലപുരം പുക്കുമേവിനാൻ. തേരിലേറിക്കൊണ്ടടുത്താൻ മഹോദരൻ തേരും തകർത്തു സുഗ്രീവനവനെയും. മൃത്യുപുരത്തിനയച്ചതു കണ്ടതിക്രുദ്ധനായി വന്നടുത്താൻ മഹാഭാഷനും. അംഗദൻ കൊന്നാൻ അവനെയും അന്നേരം പൊങ്ങും മിഴികളോടാസരാധീശനും. പോർമദത്തോടും അടുത്തു കവികളെ താമസാസ്ത്രം കൊണ്ടു വീട്ടിനാനൂഴിയിൽ. രാമനുമായി ശാസ്ത്രമെയ്തു തടിത്തിതു താമസാസ്ത്രയുമപ്പോൾ ദശാനനൻ.
ആസുരമാമസ്ത്രമേതാരന്മാരായി ദാസു കവികളും വാരണസൂകുര കുക്കുട പ്രോഷ്ടുക സാരമേ ഓരക സൈരി ഭവായ സമാനര സിംഹരുരു മൃഗകാഗം ഗൃത്രാധരണമായി വരുമാസുരാത്രാത്മകം മുൽകര പട്ട സശക്തി പരശ്വത ഖഡ്ഗശൂല പ്രാസബാണായുധങ്ങളും രുക്ഷമായി വന്നു പരന്നതു കണ്ടളവാജ്ഞേയമസ്ത്രമെയ്താൻ മനുവീരനും ചെങ്കടൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യനഗ്നിയൻ ഇത്തരം ജ്യോതിർമയങ്ങളായി ചെന്നു നിറഞ്ഞളവാസുരവസ്ത്രവും പോയി പറഞ്ഞു വരാൻ അപ്പോൾ മയൻ കൊടുത്തോരു ദിവ്യാസ്ത്രമെയ്തൽപേതരായുധം കാണായിരന്തികെ ഗാന്ധർവമസ്ത്രം പ്രയോഗിച്ചതിനെയും ചാന്തമാക്കിയിടാൻ മാനവ വീരനും ണ്ടകരാംശുതമംഗളാണങ്ങൾ പറ്റുകൊണ്ടെയ്തു മർമ്മങ്ങൾ ഭേദിച്ചള ഉത്തമ പുരുഷനാകിയ രാഘവൻ നൂറ് ശരണങ്ങളെയ്താനതു കൊണ്ടുടൽ കീറി മുരിഞ്ഞിതു നത്തഞ്ചരേന്ദ്രനും ലക്ഷ്മണമേഴു ശരങ്ങളൂക്കോടു തച്ചണേക്കേതു കണ്ടിച്ചു വീഴ്ത്തിയിടാൻ അഞ്ചു ശരമെയ്തു സൂതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചിതു ചാപവും അശ്വങ്ങളെ ഗത കൊണ്ടു വിഭീഷണൻ തച്ചുകൊന്നാനതു നേരം ദശാനനൻ ഭൂതലെ ചാടി വീണാശുവേ കൊണ്ടതി ക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചിതു ബാണങ്ങൾ മൂന്നു കൊണ്ടെയ്തു മുറിച്ചിതു വീണിതു മൂന്നും മുറുങ്ങി മഹീതലെ അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നമ്മയൻ കൊടുത്തോരുവേ കൈകൊണ്ടു ചാട്ടുവാൻ ഓങ്ങിയ നേരത്തു ലക്ഷ്മണൻ മുൽപൊക്കുപാടങ്ങളെയ്തിതു നട്ടഞ്ചരാധിപൻ തന്നുടലൊക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൻ ലക്ഷ്മണൻ തന്നോടു നന്നു നീ എത്രയും രക്ഷിച്ചവാറു വിഭീഷണനെ തഥാ രക്ഷിക്ക് തന്നു നിന്നെ പുനരെന്നുടെ ശക്തി വരുന്നതു കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ കണ്ടിക്കവേലിതും എന്നു പറഞ്ഞു വേഗേന ചാട്ടിയിടാൻ ചെന്നു തറച്ചിതു മാറത്തു ശക്തിയും അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞുടൻ വിത്രസ്തനായി തത്ര വീണു കുമാരനും വേൽ കൊണ്ടു ലക്ഷ്മണൻ വീണതു കണ്ടുള്ളിൽ മാൽ കൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി ശക്തി പറിപ്പതിനാക്കും കവികൾക്കു ശക്തി പോരാഞ്ഞു രഘുകുലനായകൻ തൃക്കൈകൾ കൊണ്ടു പിടിച്ചു പറിച്ചുടൻ ഉൾക്കോപമോടു മുറിച്ചെറിഞ്ഞിടാൻ മിത്രതനയ സുഷേണജകൾ പ്രാണപുത്രാദികളോടരുൾ ചെയ്തിതാകരാൽ ലക്ഷ്മണൻ തന്നുട ചുറ്റുമിരുന്നിനി രക്ഷിച്ചുകൊഴുവിൻ വിഷാദിക്കരുതേതും ദുഃഖസമയമല്ലിപ്പോൾ ഉടറ്റോടു രക്ഷോവരനെ വധിക്കുന്നതുണ്ടു ഞാൻ കല്യാണമുൾക്കൊണ്ടു കണ്ടുകൊഴുവിൻ നിങ്ങൾ എല്ലാവരും ഇന്നു മൽക്കര കൗശലം ശക്രാത്മജനെ വധിച്ചതും വേഗത്തിൽ അക്രാത്മജാതികളോടു മരുവിച്ചു വാരിധിയിൽ ചിറ കെട്ടിക്കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹ സാധ്യമായിട്ടവൻ കേവലം ഇപ്പോൾ അഭിമുഖനായിതു രാവണനും ബദരാഘവനും കൂടി മേഘുക ഭൂമിയിലെന്നുള്ളതില്ലിനി രാത്രിന്ദ്രനെ കൊല്ലുവന്നയം മാർത്താണ്ഡവംശത്തിലുള്ളവനാകി ഞാൻ സപ്തദ്വീപങ്ങളും സപ്താമുധികളും സപ്താതരങ്ങളും സൂര്യചന്ദ്രന്മാരും ആകാശഭൂമികൾ എന്നിവയുള്ളനാൽ പോകാതെ കീർത്തി വർദ്ധിക്കും വരിജുനൻ
ആയോധനേ ദശകണ്ഠരെ കൊല്ലുവർ ആയുധപാണി എന്നാകിൽ സംശയം. ദേവാസുരോരക ചാരണ താപസരേ വരും കണ്ടറിയേണം മമ ബലം. ഇത്തമരുൾ ചെയ്തു നട്ടഞ്ചരേന്ദ്രനോട് അസ്ത്രങ്ങളെയ്തു യുദ്ധം തുടങ്ങിയിടിന. തത്സമം പാഠം നിശാചരാധീശനും ഉത്സാഹം ഉൾക്കൊണ്ടു തൂകി തുടങ്ങിനാൻ. രാഘവ രാവണന്മാർ തമ്മിലിങ്ങനെ മേഘങ്ങൾ വാരി ചൊരിയുന്നതുപോലെ ബാണഗണം പൊഴിച്ചിടുന്നതു നേരം ഗാണൊലി കൊണ്ടു മുഴങ്ങി ജഗത്രയം. സോദരൻ വീണു കിടക്കുന്നതോ തുള്ളിൽ ആഹിമുഴുത്തു രഘുകുലനായകൻ. താരേയതാതനോടേവമരുൾ ചെയ്തു ധീരതയില്ല യുദ്ധത്തിനേതും മമ. ഭൂതലേ വാഴ്കയിൽ നല്ലതെനിക്കിനി പ്രാതാഹു തന്നോടു കൂടെ മരിപ്പതും വിൽപ്പിടിയും മുറുകുന്നതില്ലേതുമേ. കേൾപ്പുമില്ലാതെ ചമഞ്ഞു നമുക്കിഹ നിൽപ്പാലുമേതു മരുതു മനസ്സിനും വിഭ്രമമേറി വരുന്നിതുമേൽക്കുമേൽ. ദുഷ്ടനെ കൊൽവാനും ഭാരവും കണ്ടില്ല നഷ്ടമായി വന്നിതു മാനവും മാനസേ. ഏവമരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നൊടാശു ചൊല്ലിയിടിനാൻ. ദേഹത്തിനേതും നിറം പകർന്നീലൊരു മോഹമത്രേ കുമാരൻ എന്നു നിർണയം. വക്രനേത്രങ്ങൾക്കുമേതും വികാരമില്ലാത്ത തീർന്നിപ്പോൾ ഉണരുമവരജൻ. എന്നുണർത്തി ചനിലാത്മജൻ തന്നോടു പിന്നെ നിരൂപിച്ചു ചൊന്ന സുഷേണനും. മുന്നേ കണക്കെ വിശല്യകരണിയാകുന്ന മരം നിന്നു കൊണ്ടുവന്നിടുക എന്നളവേ ഹനുമാനും വിരവോടു ചെന്നു മരുന്നതും കൊണ്ടുവന്നിടിനും ചെയ്തു സുഷേണൻ കുമാരൻ. ആലസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ. പിന്നെയും ഔഷധ ശൈലം കവിവരൻ മുന്നമിരുന്ന വണ്ണം തന്നെയാക്കിനാൻ. മഞ്ഞവൻ തന്നെ വണങ്ങിനാൻ തമ്പിയും നന്നാൽ മുറുകെ പുണർന്നി ദുരാമനും. നിന്നുടെ ഭാരവശ്യം കാണ്ട കാരണം എന്നുടെ ധൈര്യവും പോയിതു മാനസേ. എന്നതു കേട്ടുര ചെയ്തു കുമാരനും ഒന്നു തിരുമന സിംഗലുണ്ടാകണം. സത്യം തബോധനന്മാരോടു ചെയ്തതും മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. ത്രൈലോക്യ കണ്ടകനാം ഇവനെ കൊന്നു പാലിച്ചു കൊൾക ജഗത്രയം വൈകാതെ. ലക്ഷ്മണൻ ചൊന്നതു കേട്ടുര ഭൂതവൻ രക്ഷോവരനോടെതിർത്താനതിദ്രുതം. തേരുമൊരുമിച്ചു വന്നു ദശാസ്യനും പോരിനു രാഘവനോടെതിർത്തിയിടിനാൻ. പോരിൽ നിന്നിക്ഷ്വാകുല വംശതിലകനും തേരിൽ നിന്നാശര വംശതിലകനും. പോരതിഘോരമായി ചെയ്തൊരു നേരത്തു പാരമിളപ്പം രഭൂതവനുണ്ടെന്നു നാരദനാദികൾ ചൊന്നതു കേൾക്കയാൽ പാരം വളർന്നൊരു സംഭ്രമത്തോടുടൻ. ഇന്ദ്രനും മാതലിയോടു ചൊന്നാൽ മമസ്യന്തനം കൊണ്ട കൊടുക്ക നീ വൈകാതെ. ശ്രീരാഘവന്നു ഹിതം വരുമാറു നീ തേരും തെളിച്ചു കൊടുക്ക മടിയാതെ. മാതലി താനതു കേട്ടുടൻ തേരുമായി ഭൂതലം തന്നിലിഴിഞ്ഞു ചൊല്ലിയിടിനാൻ. രാവണനോടു സമരത്തി നിന്നു ഞാൻ ദേവേന്ദ്ര ശാസനയാവിട കൊണ്ടിതു. തേരതിലാശു കരേറുക പോരിനാൻ മാരുതതുല്യ വേഗേര നടത്തുവാൻ. എന്നതു കേട്ടുര ചത്തയം വന്ദിച്ചു മന്നവൻ തേരില മാറുകരേറിനാൻ. തന്നോടു തുല്യനായി രാഘവനെ കണ്ടു വിണ്ണിരാമാറുന്നു നോക്കി ദശാനനൻ. പേമഴ പോലെ ശരങ്ങൾ തൂകിയിടിനാൻ. രാമനും ഗാന്ധർവമസ്ത്രമെയ്തിയിടിനാൻ. രാക്ഷസമസ്ത്രം പ്രയോഗിച്ചതു നേരം രാക്ഷസരാരനും രൂക്ഷമായ ത്രയും ക്രൂരനാഗങ്ങളാ വസ്ത്രത്തെ മാറ്റുവാൻ. ഗാരുഡ വസ്ത്രമെയ്തു രഘുനാഥനും. മാതല
കൈമേലും ദശാനരൻ ബാണങ്ങൾ എയ്തു കൊടിയും മുറിച്ചു കളഞ്ഞിതു. വാദികൾക്കും സരമേറ്റമേറ്റു പുനരാജിയും ഘോരമായി മണ്ണു രഘുവരൻ. കൈകൾ തളർന്നു തേർത്തട്ടി നിൽക്കും വിധവും കൈകസീനന്ദനായ വിഭീഷണൻ. ശോകാതിരേകം കലർന്നു നിന്നീടിനാൻ ലോകരുമേറ്റം വിഷാദം കലങ്ങിതു. കാലപുരത്തിനയപ്പേരിനി എന്നു ശൂരം പ്രയോഗിച്ച് ദാസരാധീശനും അസ്ത്രങ്ങൾ കൊണ്ടു തടപുറഞ്ഞോർത്തുടൻ വൃത്രാലി തന്നുടെ തേരിലിരുന്നൊരു ശക്തിയെടുത്തയ ചൂരപുനാഥന് പത്തു നുറുങ്ങി വീണു തത്രശൂലവും നത്തഞ്ചലേന്ദ്രയുടെ കുരകങ്ങളെ ശസ്ത്രങ്ങൾ കൊണ്ടു മുറിച്ചു ദുരാഘവൻ. സാരഥി തേരും തിരിച്ചടിച്ചാത്തനായി പോരിലടിച്ചു നിർത്തിയിടാനേരം ആലസ്യമൊട്ടകന്നോരു നേരം തത്ര പൗരസ്ത്യനും സൂരനോടു ചൊല്ലിയിടിനാൻ. എന്തിനായി കൊണ്ടു നീ പിന്തിരിഞ്ഞു ബലാൽ അർഹനായി ഞാൻ എത്ര ദുർബലനാകയോ. കൂടലോടെ ഓടിയൊളിച്ച വാറെന്നു കണ്ടു ഭവൻ. നീ എന്ന സൂതനെനിക്കിനി രാമനു നീ അതിബാധവരെന്നറിഞ്ഞേനഹം. ഇത്തം നിശാചരാധീശൻ പറഞ്ഞതിനുത്തരം സാരഥി സത്വരം ചൊല്ലിനാൻ. രാമന സ്നേഹമുണ്ടായിട്ടുമല്ല മത്സ്വാമിയെ ദ്വേഷമുണ്ടായിട്ടുമല്ലമേ. രാമനോടേറ്റു പൊരുതു നിൽക്കും നേരം ആഹയം പൂണ്ടു തളർന്നതു കണ്ടു ഞാൻ. സ്നേഹം ഭവാനെ കുറിച്ചേറ്റമാകയാൽ മോഹമകലുവോളം പോക്കളം വിട്ടു ദൂര നിന്നാരസ്യമെല്ലാം കളഞ്ഞിനി പോരിന്നടുക്കേണമെന്നു കൽപ്പിച്ചത്രേ. സാരഥി താനറിയേണം മഹാരഥന്മാരുടെ സാധവും വാദികൾ സാധവും വൈരികൾക്കുള്ള ദയാദയ കാലവും പോരിൽ നിന്നോന്നത ദേശവിശേഷവും എല്ലാം അറിഞ്ഞുരസം നടത്തുന്നവനല്ലോ നിപുണനായുള്ള സൂതൻ പ്രഭോ എന്നതു കേട്ടു തെളിഞ്ഞതൊരാവണനൊന്നു പുണർന്നൊരു കൈവളയും കൊടുത്തിന്നിനി നേരത്തെടുത്ത കൃത്തിയിടുക. പിന്നോക്കമില്ലടിയൊന്നു കൊണ്ടുമെടോ ഇന്നോടു നാളെയോടൊന്നു തിരിഞ്ഞിടു മന്നവനോടുള്ള പോരെന്നറിക നീ. സൂതനും തേരതി വേഗേന പൂട്ടിനാൻ ക്രോധം മുഴുത്തങ്ങടുത്തിടു രാവനും തങ്ങളിലേറ്റമണഞ്ഞു പൊരുകളള വങ്ങുവിങ്ങും നിറയുന്നു ശരങ്ങളാൽ. അഗസ്ത്യാഗമനം. അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കും നേരം എങ്ങനെ എന്നറിഞ്ഞീലഗസ്ത്യൻ തഥാ. രാഘവൻ തേരിലിറങ്ങി നിന്നീടിനാൻ ആകാശദേശ പ്രഭാകര സന്നിഭൻ. വന്ദിച്ചു നിന്നു രഘുകുലനാഥനാനന്ദമിയെന്നരുൾ ചെയ്താനഗസ്ത്യനും അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോഴിവിടേക്കു വന്നിടു ഞാനെടോ. താപത്രയവും വിഷാദവും തീർന്നുപോം ആപത്തു മറ്റുള്ളവയും അകന്നുപോം. ശത്രുനാശം വരും രോഗവിനാശനം വർദ്ധിക്കുമായുസും സൽകീർത്തി വർധനം. നിത്യമാദിത്യ ഹൃദയമാം മന്ത്രമിതുത്തമമെത്രയും ഭക്ത്യാ ജപിക്കടോ. ദേവാസുരോദക ചാരണ കിന്നര താമസഗുഹ്യകയക്ഷരശോഭുത കിം പുരുഷാപ്സരോ മാനുഷാധ്യന്മാരും സമ്പ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും. ദേവകളാകുന്നതാദിത്യനാകിയ ദേവനത്രേ പതിനാലു ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതുമാകൻ കൽപ്പകാലാന്തരെ. ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ചണ്മുഖൻ താനും പ്രജാപതി വൃന്ദനും ശക്രനും വൈശാലരനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും യക്ഷാധിപനും വിശാലനും ചന്ദ്രനും
നക്ഷത്രജാലവും ധിക്കരി വൃന്ദവും വാരണവക്ത്രനും ആര്യനും മാരനും താരാഗണങ്ങളും നാരാഗ്രഹങ്ങളും അശ്വിനി പുത്രരും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാഗരും നാനാപിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും ഉരഗസമൂഹവും വാരമാസത്തു സംവത്സര കൽപ്പാധികാരകനായതും സൂര്യനിവൻ തന്നെ വേദാന്ത വേദ്യന വേദാത്മകനിവൻ വേദാർത്ഥ വിഗ്രഹൻ വേദാഗ്നസേവിതൻ പൂഷാ വിഭാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷാകരാത്മകൻ ത്വഷ്ടാദിനകരൻ ഭാസ്കരൻ നിത്യഭാസ്കരൻ ഈശ്വരൻ സാക്ഷി സവിതാ സമസ്തലോകേക്ഷണൻ ഭാസ്വാൻ വിവസ്വാൻ അഭസ്വാൻ ഗഭസ്തിവാൻ ശാശ്വതൻ ശംഭുശരണ്യൻ ശരണദൻ ലോകശിശിരാരി ഘോരതിമിരാരി ശോകാപഹാരി ലോകാലോക വിഗ്രഹൻ ഹാനുഹിരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ സപ്താശ്വനർജുന സകലേശ്വരൻ സപ്തജനാവബോധപ്രദൻ മംഗലൻ ആദിത്യനർക്കൻ അരുണനന്ദകൻ ജ്യോതിർമയൻ തപനൻ സവിതാരവി വിഷ്ണു വികർത്തനൻ മാർത്താണ്ഡനം ശുമാനുഷ്ണകിരണൻ നിഹിരൺവിരോചനൻ പ്രദ്യോദനൻ പരൻ ഗദ്യോദനുദ്യോദനദ്വയൻ വിദ്യാവിനോദൻ വിഭാവസു വിശ്വസൃഷ്ടി സ്ഥിതി സംഹാരകാരണൻ വിശ്വവന്ദ്യൻ മഹാവിശ്വരൂപൻ വിഭു വിശ്വവിഭാവനൻ വിശ്വൈകനായകൻ വിശ്വാസഭക്തിയുക്തനാം ഗതിപ്രദൻ ചണ്ഡകിരണൻ തരണിരിനമണി പുണ്ഡരീക പ്രബോധ പ്രദനയ്യമാദ്വാദശാതാ പരമാത്മാ പരാപരനാതിദേയൻ ജഗദാധിഭൂതൻ ശിവൻ കേരവിലാസനൻ കേവലാത്മാ ബിന്ദുനാദാത്മകൻ നാരദാദി നിഷേവിതൻ ജ്ഞാനസ്വരൂപൻ അജ്ഞാനവിനാശനൻ ധ്യാനിച്ചുകൊള്ളി നിത്യമിദേവനെ സന്തതം ഭക്ത്യാ നമസ്കരിച്ചിടുക. ആദിത്യഹൃദയം സന്താപനാശകരായ നമോ നമഃ. അന്ധകാരാന്ധകരായ നമോ നമഃ. ചിന്താമണേ ചിരാനന്ദായ ദേ നമഃ. നീഹാരനാശകരായ നമോ നമഃ. മോഹവിനാശകരായ നമോ നമഃ. ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ ദേ നമഃ. സ്ഥാവരംഗമാചാര്യായ ദേ നമഃ. ദേവായ വിശ്വൈക സാക്ഷിണേ ദേ നമഃ. സത്വപ്രധാനായ തത്വായ ദേ നമഃ. സത്യസ്വരൂപായ നിത്യം നമോ നമഃ. ഇത്ഥമാദിത്യ ഹൃദയം ജപിച്ചു നീ. ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം. ചിത്തം തെളിഞ്ഞകസ്ത്യോക്തി കേട്ടത്രയം. ഭക്തി വർദ്ധിച്ചു കാകുൽസ്ഥലം കൂപ്പിനാൻ. പിന്നെ വിമാനവുമേറി മഹാമുനി. ചെന്നു വീണാതരോ വാർദേ മരുവിനാൻ. രാവണവധം. രാഘവൻ മാതലിയോടരുളി ചെയ്തിതാകുലമെന്നിയെ തേർനടത്തിയിടുനി. മാതലി തേരതി വേഗേന കൂട്ടിനാൻ. ഏതുമേ ചഞ്ചലമില്ലത ശാസ്യനും. മൂടി പൊടി കൊണ്ടു ദിക്കുമുടനിട കൂടി ശരങ്ങളും എന്തൊരു വിസ്മയം. രാത്രിഞ്ചരന്റെ കൊടിമരം ഖണ്ഡിച്ചു ഛാത്രിയിലിട്ടു ദശരഥപുത്രനും. യാതുധാനാധിപൻ വാചികൾ തമ്മയും മാതലി തന്നെയുമേറെ എഴുതിയിടാൻ. ശൂലം മുസലകദാദികൾക്കും മേൽക്കുമേലെ പൊഴിച്ചിതു രാക്ഷസരാജനും.
സായകജാലം പൊഴിച്ചവയും മുറിച്ചായോധനത്തിൻ നടുത്തിതു രാമനും ഏറ്റമണഞ്ഞു മകന്നും വരം വച്ചും ഏറ്റുമിടം വച്ചു മൊട്ടു പിൻവാങ്ങിയും സാരഥിമാരുടെ സൗഖ്യ കൗശല്യവും പോരാളികളുടെ യുദ്ധ കൗശല്യവും പണ്ടു കീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണം ഉണ്ടാകയുവില്ലി വണ്ണം ഇനിമേലിൽ എന്നു ദേവാദികളും പുകഴ്ത്തിടിനാർ നന്നു നന്നെന്നു തെളിഞ്ഞിതു നാരദൻ പൗലസ്ത്യരാഘവന്മാർ തൊഴിൽ കാൺകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിയിടിനാർ വാദമടങ്ങി മറഞ്ഞിതു സൂര്യനും മേദിനി താനും വിറച്ചിതു ഭാരമായി പാതോനിധിയുമിളകി മറഞ്ഞിതു പാതാളവാസികളും നടുങ്ങിയിടിനാർ അമ്പുധി അമ്പുധിയോടൊന്നെതിർക്കിലും അമ്പരം അമ്പരത്തോടെതിർത്തിയിടിലും രാഘവരാവണ യുദ്ധത്തിനു സമം രാഘവരാവണ യുദ്ധമൊഴിഞ്ഞില്ല കേവലമിങ്ങനെ നിന്നു പുകഴ്ത്തിനാർ ദേവാദികളും അന്നേരത്തു രാഘവൻ രാത്രിഞ്ചരന്റെ തലയൊന്നറുത്തുടൻ രാത്രിയിലിട്ടാൻ അതു നേരം അപ്പോഴേ കൂടെ മുളച്ചു കാണായിതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായതപ്പോൾ അതും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടാൻ അരക്ഷണൻ ഇത്തം മുറിച്ചു നൂറ്റൊന്നു തലകളെ പൃഥ്വിയിലിട്ടു രഘുകുല സത്തവൻ പിന്നെയും പത്തു തലയ്ക്കൊരു വാർത്തമില്ലെന്നേ വിചിത്രമേ നന്നു നന്നെത്രയും ഇങ്ങനെ നൂറായിരം തല പോകിലും എങ്ങും കുറവില്ലവൻ തല പത്തിനും രാത്രിഞ്ചരാധിപൻ തന്റെ തപോബലം ചിത്രം വിചിത്രം വിചിത്രമത്രേ തുലോ കുംഭകർണൻ മകരാക്ഷൻ ഖരൻ ബാലി വമ്പനാം മാരീചൻ എന്നിവരാദിയാം ദുഷ്ടരെ കൊന്ന ബാണത്തിരിന്നെന്തതി നിഷ്ഠുരനാം ഇവനെ കൊല്ലുവാൻ മടി ഉണ്ടായ ദിദ്ദശ കണ്ഠനെ കൊല്ലുവാൻ കണ്ടീലുപായവുമേതുവന്നീശ്വര ചിന്തിച്ചു രാഘവൻ പിന്നെയും അർദ്ധശ കന്ധരൻ മെയിൽ ബാണങ്ങൾ തൂകിയിടിനാൻ രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ ദേവദേവൻ തിരുമേനിമേരാവോളം കൊണ്ട ശരങ്ങളെ കൊണ്ടു രഘുവരൻ ഉണ്ടായതുള്ളിലൊരു ദിനവന്നേരം പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും കെൽപ്പു കുറഞ്ഞു ദശാസനം നിർണയം ഏഴു ദിവസം മുഴുവൻ ഈ വണ്ണമേ രോഷേണ നിന്നു പൊരുതരനന്തരം മാതലിതാനും തൊഴുതു ചൊല്ലിടിനാൻ ഏതും വിഷാദമുണ്ടാകായിക മാനസേ മുന്നവയസ്യ തബോധനനാദരാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽ പ്രഭോ പൈതാമഹാശ്രമതായതെന്നിങ്ങനെ മാതലി ചൊന്നതു കേട്ടു രഘുവരൻ നന്നു പറഞ്ഞതു നീയതെന്നോടിനി കൊന്നിടുവേന്ദശകണ്ഠന നിർണയം എന്നരുളി ചെയ്തു വൈരിഞ്ചമസ്ത്രത്തെ നന്നായെടുത്തു തൊടുത്തിതു രാഘവൻ സൂര്യാനന്മാരതിന്നു തരം തൂവൽ വായുവും മന്ദരമേലുക്കൾ മധ്യമാൽ വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭക്ത്യാജ ഭിച്ചയച്ചീടിനാൻ രാവണൻ തന്റെ ഹൃദയം പിളർന്നു ഭൂമി ദേവിയും ഭേദിച്ചു വാരി തീൽപ്പുക്കു ചോര കഴുകി മുഴുകി വിരവോടു മാരുത വേഗേണ രാഘവൻ തന്നുടെ ചൂളിയിൽ വന്നിങ്ങു വീണു തെളിവോടു ബാണവും എന്തൊരു വിസ്മയമന്നേരം തേരിൽ നിന്നാശു മറിഞ്ഞു വീണിടിനാൻ പാരിൽ മരാമരം വീണ പോലെ തഥാ കൽപ്പക വൃക്ഷ പുതുമലർ തൂകിനാൽ ഉത്പന്നമോദേന വാനവരേവരും അർക്കകുലോദ്ഭവൻ മൂർധനിമേ കുബേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതു പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാൻ അർക്കനും നേരെ യുദിച്ചാൻ അതു നേരം മന്ദമായി വീശിത്തുടങ്ങി പവനനും നന്നായി വിളങ്ങി ചതുർദശ ലോകവും താപസന്മാരും ജയ ജയ ശബ്ദേര താപമകന്നു പുകഴ്ന്നു തുടങ്ങി.
ചീനാർ. ശേഷിച്ച രാക്ഷസരോടിയകം പുക്കു കേഴത്തുടങ്ങിടാരൊക്കെ ലങ്കാപുരെ അർക്കജന്മാരുതി നീലാംഗലാദിയ മക്കട വീരരുമാർ തുപുകഴ്ത്തിനാർ. അഗ്രജൻ വീണതു കണ്ടു വിഭീഷണൻ വ്യഗ്രിച്ചരികത്തു ചെന്നിരുന്നാകുലാൽ ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാൻ. ഒക്കെ വിധിപരമല്ലോ വരുന്നതും ഞാനിതൊക്കെ പറഞ്ഞീടിനെ മുന്നമേ. മാനം നടിച്ചെന്നയും വെടിഞ്ഞീടിന വീര മഹാശയനോചിതനായ നീ പാലിലി വണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കേണമെന്നുണ്ടു ദൈവത്തിനതാ കൊഴിക്കാവതും. ഏവം കരയും വിഭീഷണൻ തന്നോടു ദേവദേവേശനരുൾ ചെയ്തിതാദര. എന്നോടഭിമുഖനായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാസൂരനാമിവൻ. തന്നെ കുറിച്ചു കരയരുതേതുമേ നന്നല്ലതു പരലോകത്തിനു സഖേ. വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയേണമേ. പോരിൽ മരിച്ചു വീരസ്വർഗ സിദ്ധിച്ചു പാരം സുകൃതികൾക്കെന്നിയോഗം വര. ദോഷങ്ങളെല്ലാം ഒടുങ്ങി നീ വന്നിനി ശേഷക്രിയറ്റു തുടങ്ങുക വൈകാതെ. ഇത്തവരുൾ ചെയ്തു നിന്നരുളുന്നേരം തത്ര മണ്ടോദരി കേണുമന്നീടിനാൽ. ലങ്കാധിപന്മാരിൽ വീണുകരഞ്ഞും ആതങ്കം ഉൾക്കൊണ്ടു മോഹിച്ചു പുനരുടൻ. ഓരോ തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരീജനങ്ങളും കേണു തുടങ്ങിനാൽ. പന്തിരഥാത്മജൻ അപ്പോൾ അരുൾ ചെയ്തു പന്തിമുഖാനുജൻ തന്നോടു സാദരം. രാവണൻ തന്നുടൻ സംസ്കരിച്ചിടുക പാവകനെ ജ്വലിപ്പിച്ചിരി സത്വരം. തത്ര വിഭീഷണൻ ചൊന്നാരിവനോളം ഇത്ര പാവം ചെയ്തവരില്ല ഭൂതലെ. യോഗ്യമല്ലേതു മടിയനിവനുടൽ സംസ്കരിച്ചിടുവാനെന്നു കേട്ടേറ്റവും. വന്ന ബഹുമാനമോടെ രഘുത്തമൻ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോടു. മദ്ബാണമേ തുരണാന്തെ മരിച്ചൊരു കർപ്പുരാധീശ്വരനത്തിതു പാപങ്ങൾ. വൈരവുമാ മരണാന്തമെന്നാകുന്നിതേറിയ സദ്ഗതിയുണ്ടാവതിന്നു നീ. ശേഷക്രിയകൾ വഴിയെ കഴിച്ചൊരു ദോഷം നിനക്കതിനേതു മകപ്പെടാ. ചന്ദനഗന്ധാതി കൊണ്ടു ചിതയും ആനന്ദേര കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണമാലങ്ങൾ കൊണ്ടും തഥാ നട്ടഞ്ചരാധിപദേഹമലങ്കരിച്ചാർത്തു വാദ്യങ്ങളും ഘോഷിച്ചു കൊണ്ടഗ്നിഹോത്രികളെ സംസ്കരിക്കുന്ന വണ്ണമേ. രാവണദേഹം ദഹിപ്പിച്ചു തന്നുടെ പൂർവജനായുധകക്രിയയും ചെയ്തു. നാരികൾ ദുഃഖം പറഞ്ഞു പോക്കിച്ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിടിനാർ. മാതലിയും രഘുനാഥനെ വന്ദിച്ചു ജാതമോദം പോയി സുരാലയം മേവിനാൽ. ചെന്നു നിജ നിജ മന്ദിരം പൊക്കിടു ധന്യാവലോകനം ചെയ്തു നിന്നോർഗളും.